പ്ലസ് വൺ ഹിസ്റ്ററിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇന്ന് നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ആദിമ മനുഷ്യർ ഭക്ഷണം നേടുന്നതിന് സ്വീകരിച്ചിരുന്ന മാർഗങ്ങളെ കുറിച്ചാണ് രണ്ടാമത് നമ്മൾ മനസ്സിലാക്കുന്നത് ധുന മനുഷ്യരുടെ വാസസ്ഥലത്തെക്കുറിച്ചാണ് മരങ്ങളിൽ നിന്ന് ഗുഹകളിലേക്കും തുറസ്സായ സ്ഥലങ്ങളിലേക്കും എങ്ങനെ മനുഷ്യർ താമസിക്കാൻ തുടങ്ങി എന്നതിനെക്കുറിച്ചാണ് നാം മനസ്സിലാക്കുന്നത് അവസാനം ആദിമ മനുഷ്യർ പനി ആയുധങ്ങൾ എങ്ങനെയാണ് നിർമ്മിച്ചിരുന്നത് എന്നതിനെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത് ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് ആദിമ മനുഷ്യർ ഭക്ഷണം നേടിയിരുന്നത് എങ്ങനെയായിരുന്നു നമുക്കറിയാം ആദിമ മനുഷ്യർ ഭക്ഷണം ശേഖരിക്കുന്നവരായിരുന്നു അല്ലാതെ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നവരായിരുന്നില്ല ആദിമ മനുഷ്യർ പ്രധാനമായും ഭക്ഷണം നേടിയിരുന്നത് ഭക്ഷണം ശേഖരിച്ചുകൊണ്ടാണ് അവർ ഫുഡ് ഗാദറേഴ്സ് ആയിരുന്നു ഭക്ഷണം ശേഖരിക്കുന്നവരായിരുന്നു അല്ലാതെ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നവരായിരുന്നില്ല എന്തൊക്കെയാണ് പ്രധാനമായും അവർ ശേഖരിച്ചിരുന്നത് സസ്യോൽപ്പന്നങ്ങളായ വിത്തുകൾ അണ്ടിപ്പരിപ്പുകൾ കായ്ക്കനികൾ കിഴങ്ങുകൾ എന്നിവയാണ് പ്രധാനമായും അവർ ശേഖരിച്ചിരുന്നത് ഇങ്ങനെ ശേഖരിക്കുന്ന സസ്യ ഉൽപ്പന്നങ്ങൾ മാത്രമല്ല നായാട്ട് നടത്തിയിരുന്നു അവർ നായാടിയും ചത്ത ജന്തുക്കളുടെ മാംസമെടുത്തും മീൻ പിടിച്ചുമൊക്കെയായിരുന്നു ആദിമ മനുഷ്യർ ഭക്ഷണം കണ്ടെത്തിയിരുന്നത് മനുഷ്യർ ഭക്ഷണം ശേഖരിച്ചിരുന്നു എന്നത് പൊതുവെയുള്ള ഒരു അനുമാനമാണ് കൃത്യമായി അത് തെളിയിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എല്ലുകളുടെ ഫോസിലുകൾ ധാരാളമായി കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും സസ്യങ്ങളുടെ ഫോസിലുകൾ താരതമ്യേന അപൂർവമാണ് യാദൃശ്ചികമായി തീ പിടിച്ച് കരിഞ്ഞുപോയ സസ്യ അവശിഷ്ടങ്ങൾ ദീർഘകാലം സംരക്ഷിക്കപ്പെടാറുണ്ട് എന്നാൽ അത്തരത്തിലുള്ള അവശിഷ്ടങ്ങളൊന്നും പുരാതത്വ ശാസ്ത്രജ്ഞന്മാർ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ആദിമ മനുഷ്യർ അന്വേഷിച്ചും നായാടിയും ഭക്ഷണം സംഘടിപ്പിച്ചിരുന്നു സ്വാഭാവികമായി ചത്തുപോയ അല്ലെങ്കിൽ മറ്റു ഹിംസ്രജന്തുക്കൾ കൊന്നിട്ടുപോയ മൃഗങ്ങളുടെ മാംസവും മജ്ജയുമെല്ലാം അവർ ഭക്ഷണത്തിനായി അന്വേഷിച്ചിരുന്നു സസ്തനി ജീവികൾ പ്രധാനമായും എലികളും അണ്ണാനും ഒക്കെ തുടങ്ങിയ ഇത്തരം സസ്തനിജീവികൾ പക്ഷികള് പക്ഷികളെ മാത്രമല്ല അവയുടെ മുട്ടകൾ എഴുചന്തുക്കൾ പ്രത്യേകിച്ചും പിന്നെ കീടങ്ങൾ ചിതൽ പോലെയുള്ള കീടങ്ങളൊക്കെ അവർ ഭക്ഷിച്ചിരുന്നു പ്രധാനമായും ആദിമ ഹോമിനിഡുകളുടെ പ്രധാനപ്പെട്ട ഭക്ഷണം ഇതൊക്കെ തന്നെയായിരുന്നു മനുഷ്യർ നായാട്ട് ആരംഭിച്ചത് ഏറെ വൈകിയാണ് അതായത് ഉദ്ദേശം അഞ്ച് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ബോധപൂർവവും ആസൂത്രിതവുമായ വൻ മൃഗങ്ങളെ വേട്ടയാടിയതിൻ്റെ ആദ്യ തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് പ്രധാനമായും രണ്ട് സൈറ്റുകളിൽ നിന്നാണ് മനുഷ്യൻ്റെ ആസൂത്രിതമായ വേട്ടയാടലിൻ്റെ രണ്ട് തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഒന്ന് തെക്കേ ഇംഗ്ലണ്ടിലെ ബോക്സ് ഗ്രോവിൽ നിന്ന് മറ്റൊന്ന് ജർമ്മനിയിലെ ഷോനിഞ്ചനിൽ നിന്ന് ഈ രണ്ട് പ്രദേശത്തു നിന്നും മനുഷ്യൻ നായാട്ട് നടത്തിയതിൻ്റെ ആസൂത്രിതമായ ബോധപൂർവമായ നായാട്ട് നടത്തിയതിൻ്റെ തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് മത്സ്യബന്ധനം അല്ലെങ്കിൽ മീൻപിടുത്തം ആദിമ മനുഷ്യരുടെ ഒരു പ്രധാന ജീവസന്ധാരണ മാർഗമായിരുന്നു പല സൈറ്റുകളിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള മീൻമുള്ളുകൾ ഇതിന് പ്രധാനപ്പെട്ട തെളിവുകളാണ് ഇനി നമുക്ക് മനുഷ്യൻ ആദിമ മനുഷ്യൻ എങ്ങനെയാണ് ആസൂത്രിതമായി നായാട്ട് നടത്തിയിരുന്നത് എന്നാണ് ഈ ആസൂത്രിതമായ നായാട്ട് തുടങ്ങിയത് എന്നൊക്കെ മനസ്സിലാക്കാം ഉദ്ദേശം മുപ്പത്തയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യർ ആസൂത്രിതമായ നായാട്ട് ആരംഭിച്ചിരുന്നു എന്നതിൻ്റെ തെളിവുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് മനുഷ്യർ കെണിയൊരുക്കി മൃഗങ്ങളെ പിടിക്കാൻ പഠിച്ചു മൃഗങ്ങളെ വേട്ടയാടുന്നതിന് വേണ്ടി അവയുടെ സ്വഭാവരീതികളും ദേശാന്തരാഗമനവും അതുപോലെ ശരത് വസന്തകാലങ്ങളിൽ പറ്റം ചേർന്നുള്ള അവയുടെ സഞ്ചാര പദങ്ങളുമെല്ലാം ഈ ആദിമ മനുഷ്യൻ മനസ്സിലാക്കി നദി കടന്നു വരുന്ന മാൻ കുതിര തുടങ്ങിയ മൃഗങ്ങളുടെ പറ്റങ്ങളെ അവർ വൻതോതിൽ കൊന്നൊടുക്കി മൃഗങ്ങളുടെ സഞ്ചാരങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ അവയെ കൂട്ടത്തോടെ വേഗത്തിൽ കൊന്നൊടുക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചും അവർക്കറിയാമായിരുന്നു വേട്ടയ്ക്കായി അവർ തിരഞ്ഞെടുത്ത സൈറ്റുകൾ ഇത് വളരെ വ്യക്തമാക്കുന്നുണ്ട് ഇങ്ങനെയാണ് മനുഷ്യൻ ആസൂത്രിതമായ നായാട്ട് ആരംഭിക്കുന്നത് നമ്മൾ പറഞ്ഞു ഏകദേശം മുപ്പത്തയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് മൃഗങ്ങളുടെ മാർഗങ്ങൾ മനസ്സിലാക്കുന്നു അവയുടെ സ്വഭാവ രീതികളെക്കുറിച്ച് മനസ്സിലാക്കുന്നു അവയുടെ ദേശാന്തര ആഗമനത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ നദികളൊക്കെ കടന്നു വരുന്ന മൃഗങ്ങളെ കെണിവച്ച് ബോധപൂർവം മനുഷ്യൻ നായാട്ട് തുടങ്ങി ഇതാണ് ആസൂത്രിതമായ നായാട്ട് അല്ലെങ്കിൽ പ്ലാൻഡ് ഹണ്ടിങ് ഇത് മനുഷ്യൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട മാറ്റമായിരുന്നു ഭക്ഷണം നേടുന്നതിനായി സ്ത്രീകളും പുരുഷന്മാരും വഹിച്ച പങ്കിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണകളില്ല ആദിമ മനുഷ്യർക്കിടയിൽ ലിംഗ അടിസ്ഥാനത്തിനുള്ള ഒരു തൊഴിൽ വിഭജനം നിലനിന്നിരുന്നുവെന്നാണ് ഏറ്റവും പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് പുരുഷന്മാർ നായാട്ടിലും സ്ത്രീകൾ ഭക്ഷ്യശേഖരണത്തിലുമാണ് ഏർപ്പെട്ടിരുന്നതെന്ന് ഈ പഠനങ്ങൾ പറയുന്നുണ്ട് ആദിമ മനുഷ്യർ ഭക്ഷണം നേടുന്നതിനുള്ള മാർഗങ്ങൾ നമ്മൾ വിശദമായി മനസ്സിലാക്കി കഴിഞ്ഞു അവർ ഭക്ഷണം ശേഖരിക്കുന്നവരായിരുന്നു അതുപോലെ തന്നെ നായാട്ട് നടത്തിയും ചത്ത മൃഗങ്ങളുടെ മാംസമെടുത്തും മീൻ പിടിച്ചുമൊക്കെയായിരുന്നു അവർ ഭക്ഷണം നേടിയിരുന്നത് അതുപോലെ തന്നെ ആസൂത്രിതമായ നായാട്ട് അവർ നടത്തിയിരുന്നു അടുത്തതായി നാം മനസ്സിലാക്കുന്നത് ആദിമ മനുഷ്യരുടെ വാസസ്ഥലത്തെക്കുറിച്ചാണ് ആദിമ മനുഷ്യർ നമുക്കറിയാം ആദ്യഘട്ടത്തിലൊക്കെ അവർ മരങ്ങളിലും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് താമസിച്ചിരുന്നത് ഈ മരങ്ങളിൽ നിന്ന് ഗുഹകളിലേക്കും തുറസ്സായ കേന്ദ്രങ്ങളിലേക്കും എങ്ങനെയാണ് മനുഷ്യൻ താമസം മാറിയത് എന്തായിരുന്നു അതിൻ്റെ സവിശേഷത നമുക്ക് പരിശോധിച്ച് നോക്കാം ആദിമ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന നിർമ്മിത വസ്തുക്കൾ കാണപ്പെടുന്ന സ്ഥലങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് അവരുടെ വാസസ്ഥലങ്ങൾ കണ്ടെത്തുന്നത് എന്താണ് ഈ നിർമ്മിത വസ്തുക്കൾ ആർട്ടിഫാക്സ് എന്നാണ് പറയുന്നത് എന്താണ് ആർട്ടിഫാക്സ് മനുഷ്യനിർമ്മിതമായ ഉൽപ്പന്നങ്ങളെ അഥവാ വസ്തുക്കളെയാണ് ആർട്ടിഫാക്സ് എന്ന് പറയുന്നത് പണി ആയുധങ്ങൾ ചിത്രങ്ങൾ പ്രതിമകൾ കൊത്തുപണികൾ തുടങ്ങിയവയൊക്കെ അതിൽ ഉൾപ്പെടുന്നു ഇതാണ് ആദിമ മനുഷ്യരുടെ നിർമ്മിത വസ്തുക്കളായിട്ട് കണക്കാക്കുന്നത് ഈ നിർമ്മിത വസ്തുക്കൾ കാണപ്പെടുന്ന സ്ഥലങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് അവരുടെ വാസസ്ഥലങ്ങൾ കണ്ടെത്തുന്നത് ഇതിന് പ്രധാനപ്പെട്ട ഉദാഹരണം കെനിയയിലെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട് പ്രധാനമായും രണ്ടു കേന്ദ്രങ്ങൾ ഒന്ന് കിലോംബെ ഒളോർഗി ശൈലി ഈ രണ്ട് പ്രദേശങ്ങളും കെനിയയിലാണ് ഈ രണ്ട് സ്ഥലങ്ങളിൽ നിന്നും സൈറ്റുകളിൽ നിന്നും ശിലാപാളികൾ കൊണ്ടുള്ള ഉപകരണങ്ങളും കൽമഴുവും കുഴിച്ചെടുത്തിട്ടുണ്ട് പുരാവസ്തു ഗവേഷകർ ഇവ മനുഷ്യവാസ കേന്ദ്രങ്ങളായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് ഇവയുടെ കാലപ്പഴക്കം നിർണയിച്ചത് ഏകദേശം ഏഴ് ലക്ഷം ബി സിഇക്കും അഞ്ചു ലക്ഷം ബി സി ഇക്കും ഇടയിലാണത്രേ ഇനി എങ്ങനെയാണ് ആദിമ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന നിർമ്മിത വസ്തുക്കൾ പരിശോധിച്ചുകൊണ്ട് അവരുടെ വാസസ്ഥലം മനസ്സിലാക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം ചില സ്ഥലങ്ങളിൽ ഭക്ഷ്യവിഭവങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു അത്തരം പ്രദേശങ്ങൾ മനുഷ്യർ തുടർച്ചയായി സന്ദർശിക്കുകയും അവരുടെ പ്രവർത്തനങ്ങളുടെയും സാന്നിധ്യത്തിൻ്റെയും അവശിഷ്ടങ്ങൾ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തിട്ടുണ്ട് അവരുടെ ധാരാളം നിർമ്മിത വസ്തുക്കൾ ഒരു സ്ഥലത്തു മാത്രം കുന്നുകൂടി കിടക്കുകയാണ് അപ്പോൾ ഇത്തരം സ്ഥലങ്ങൾ നമുക്കറിയാം മനുഷ്യൻ കൂടുതലായിട്ട് മനുഷ്യന്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളാണ് ഇവ കാരണം ഭക്ഷ്യ വിഭവങ്ങൾ ധാരാളമുള്ളത് കൊണ്ട് തന്നെ ഈ പ്രദേശങ്ങൾ മനുഷ്യൻ തുടർച്ചയായി സന്ദർശിക്കുന്നു അതുപോലെ തന്നെ അവൻ്റെ പ്രവർത്തനത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഒക്കെ അവശിഷ്ടങ്ങളായി ഈ നിർമ്മിത വസ്തുക്കൾ അവിടെ ഉപേക്ഷിച്ചു പോകുന്നു അപ്പോൾ ഇങ്ങനെ മനുഷ്യൻ തുടർച്ചയായി സന്ദർശിക്കുന്ന സ്ഥലങ്ങളിൽ മനുഷ്യന്റെ ഇത്തരം നിർമ്മിത വസ്തുക്കൾ ധാരാളം ഒരു സ്ഥലത്തു മാത്രം കുന്നുകൂടി കിടക്കുന്നു അതേസമയം മനുഷ്യർ വളരെ കുറച്ചു മാത്രം സന്ദർശിച്ചിരുന്ന സ്ഥലങ്ങളിൽ മനുഷ്യ നിർമ്മിത വസ്തുക്കളുടെ എണ്ണം വളരെ കുറവാണ് അവ ഉപരിതലത്തിൽ ചിതറിക്കിടക്കുകയാണ് ചെയ്യുന്നത് അപ്പം പുരാവസ്തു ഗവേഷകർ ഈ രണ്ട് കാര്യങ്ങളും പരിശോധിക്കുന്നു ഇങ്ങനെ ഉപരിതലത്തിൽ ചിന്നിച്ചിതറി കിടക്കുന്ന ഈ ഇത്തരം നിർമ്മിത വസ്തുക്കളുള്ള സ്ഥലം മനുഷ്യൻ കുറച്ച് മാത്രം സന്ദർശിക്കുന്ന സ്ഥലങ്ങളായിട്ടാണ് അവർ മനസ്സിലാക്കുന്നത് ഒരേ സ്ഥലങ്ങൾ തന്നെ ഹോമിനിഡുകളും മറ്റു പ്രമേറ്റുകളും മാംസ മാംസബുക്കുകളും ചേർന്ന് പങ്കിട്ടിരുന്നതായി പുരാവസ്തു ഗവേഷകർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ആദിമ ഹോമിനിഡുകളായ ഹോമോ ഹാബിലിസിനെ പോലെയുള്ളവർ ഭൂരിഭാഗം സമയവും മരങ്ങളിലാണ് ചെലവഴിച്ചിരുന്നത് നാല് ലക്ഷത്തിനും ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തിനും ഇടയിലുള്ള കാലഘട്ടത്തിൽ മനുഷ്യർ ഗുഹകളിലും തുറസ്സായ കേന്ദ്രങ്ങളിലും വാസസ്ഥലമായി ഉപയോഗിക്കാൻ തുടങ്ങി യൂറോപ്പിലെ സൈറ്റുകളിൽ നിന്ന് ഇതിനുള്ള ധാരാളം തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ദക്ഷിണ ഫ്രാൻസിലെ ലെസാറേറ്റ് ഗുഹയിൽ ഇതിനുള്ള തെളിവുകൾ വളരെ വ്യക്തമാണ് പന്ത്രണ്ട് ഇൻറ്റു നാല് മീറ്റർ വലിപ്പമുള്ള അതായത് പന്ത്രണ്ട് മീറ്റർ നീളവും നാല് മീറ്റർ വീതിയുമുള്ള ഒരു താവളം കണ്ടെത്തുകയുണ്ടായി അതിനുള്ളിൽ രണ്ട് അടുപ്പുകളും വിവിധ ഭക്ഷ്യ വിഭവങ്ങളുടെ പ്രധാനമായും പഴങ്ങൾ പച്ചക്കറികൾ വിത്തുകൾ അണ്ടിപ്പരിപ്പുകൾ അതുപോലെ പക്ഷികളുടെ മുട്ടകളുടെയൊക്കെ അവശിഷ്ടങ്ങൾ ഇത്തരം മത്സ്യങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇത്തരം അവശിഷ്ടങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ലസാറേറ്റ് ഗുഹയിൽ മനുഷ്യൻ്റെ സ്ഥിരവാസം ഉണ്ടായിരുന്നു അടുപ്പുകൾ കൂട്ടിയിരുന്നു അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ പുരാവസ്തു ഗവേഷകർക്ക് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രാൻസിലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സൈറ്റ് ടെറാ അമെറ്റ എന്നാണ് അറിയപ്പെടുന്നത് മരത്തിൻ്റെ മേൽപ്പുരയുള്ള പുല്ലുമേഞ്ഞ താൽക്കാലിക ആവശ്യത്തിന് വേണ്ടി പണി കഴിപ്പിച്ച കനം കുറഞ്ഞ താവളങ്ങൾ കണ്ടെത്തുകയുണ്ടായി ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഫ്രാൻസിൽ ടെറ അമെറ്റ എന്നറിയപ്പെടുന്ന ഈ സൈറ്റിലാണ് മരത്തിൻ്റെ മേൽക്കൂരയുള്ള പുല്ലുമേഞ്ഞ താൽക്കാലിക ആവശ്യത്തിനായി പണി പണികഴിപ്പിച്ച കനം കുറഞ്ഞ താവളങ്ങൾ ധാരാളമായി കണ്ടെത്തി അപ്പോൾ ഫ്രാൻസിലെ ഈ രണ്ട് സൈറ്റുകളിൽ നിന്നും ദക്ഷിണ ഫ്രാൻസിലെ ലെസാറൈറ്റ് ഗുഹയിൽ നിന്നും അതുപോലെ തന്നെ ഫ്രാൻസിലെ ടെറാ അമറ്റ എന്ന പ്രദേശത്തു നിന്നും ആദിമ മനുഷ്യൻ്റെ താമസ സ്ഥലത്തെക്കുറിച്ച് വ്യക്തമായ തെളിവുകൾ പുരാവസ്തു ഗവേഷകർക്ക് ലഭിച്ചിട്ടുണ്ട് ദക്ഷിണാഫ്രിക്കയിലെ ചില സൈറ്റുകളിൽ ശിലോപകരണങ്ങളോടൊപ്പം തന്നെ ചുട്ടെടുത്ത കളിമൺ കഷ്ണങ്ങളും കത്തിക്കരിഞ്ഞ എല്ലുകളും കണ്ടെടുത്തിട്ടുണ്ട് കുറ്റിക്കാടുകൾ തീപിടിച്ചിട്ടാണോ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചാണോ തീ ബോധപൂർവം നിയന്ത്രിച്ച് ഉപയോഗിച്ചാണോ ഇങ്ങനെ സംഭവിച്ചതെന്ന് നമുക്കറിയാൻ കഴിയില്ല വിവിധ സൈറ്റുകളിൽ കാണുന്ന അടുപ്പുകൾ തീയുടെ നിയന്ത്രിതമായ ഉപയോഗത്തെ സൂചിപ്പിക്കുന്നു എന്തൊക്കെയാണ് പ്രധാനമായും തീ കൊണ്ടുള്ള ഉപയോഗം ഉണ്ടായിരുന്നത് തീ കൊണ്ട് പല പ്രയോജനങ്ങളും ഉണ്ടായിരുന്നു ഒന്നാമതായി ഗുഹകൾക്കുള്ളിൽ ചൂടും വെളിച്ചവും അത് പ്രദാനം ചെയ്തിരുന്നു രണ്ടാമതായി പാചകത്തിനു വേണ്ടി തീ ഉപയോഗിക്കപ്പെട്ടു മൂന്നാമത് മരത്തിന് കാഠിന്യം കൂട്ടാനും അവർ തീ ഉപയോഗിച്ചിരുന്നു നാലാമതായി തീയുടെ ഉപയോഗം ശിലകളിൽ നിന്ന് ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നതിനും പ്രയോജനകരമായിരുന്നു അവസാനമായി ജന്തുക്കളെ പേടിപ്പിച്ച് ആട്ടി ഓടിക്കുന്നതിനും തീ ഉപയോഗിക്കപ്പെട്ടു അപ്പോൾ മനുഷ്യൻ തീ കണ്ടുപിടിച്ച് അത് നിയന്ത്രിതമായ തോതിൽ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അത് മനുഷ്യ ജീവിതത്തിൽ വളരെ പ്രയോജനകരമായിട്ട് മാറി എന്തൊക്കെയാണ് തീ കൊണ്ടുള്ള പ്രയോജനങ്ങൾ ഗുഹകൾക്കുള്ളിൽ ചൂടും വെളിച്ചവും അത് പ്രദാനം ചെയ്തു പാചകത്തിന് തീ ഉപയോഗിക്കപ്പെട്ടു മരത്തിന് കാഠിന്യം കൂട്ടാൻ അവർ തീ ഉപയോഗിച്ചു അതുപോലെ തീയുടെ ഉപയോഗം ശിലകളിൽ നിന്ന് ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നതിനും പ്രയോജനകരമായിരുന്നു അതുപോലെ തന്നെ ഹിംസ്ര ജന്തുക്കളെ പേടിപ്പിച്ച് ആട്ടി ഓടിക്കുന്നതിനും തീ മനുഷ്യൻ ഉപയോഗിച്ചു ഇനി നാം മനസ്സിലാക്കുന്നത് ആദിമ മനുഷ്യർ എങ്ങനെയാണ് പണി ആയുധങ്ങൾ നിർമ്മിച്ചിരുന്നത് അവരുടെ പണി ആയുധങ്ങളുടെ നിർമ്മിതിയെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത് പണി ആയുധങ്ങൾ നിർമ്മിക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും മനുഷ്യർ മാത്രമല്ല പക്ഷികളും ചിമ്പാൻസികളെ പോലെയുള്ള മൃഗങ്ങളും ജീവസന്ധാരണത്തിനായി പണിയായുധങ്ങൾ നിർമ്മിച്ച് ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ മനുഷ്യരുടെ പണിയായുധ നിർമ്മാണം കുരങ്ങുകളുടേതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് തലച്ചോറിൻ്റെയും കൈകളുടെയും വിദഗ്ധമായ ഉപയോഗം ആവശ്യമുള്ള ഒരു പ്രവൃത്തിയാണ് പണിയായുധ നിർമ്മാണം കൂടുതൽ ഓർമ്മശക്തിയും സംഘാടന വൈദഗ്ധ്യവും ഇതിനാവശ്യമാണ് ഇതൊന്നും തന്നെ വാനരന്മാരിലില്ല ആദിമ മനുഷ്യരുടെ ശില ആയുധങ്ങളുടെ നിർമ്മിതി ഉപയോഗം എന്നിവയെക്കുറിച്ചുള്ള ആദ്യ തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ആഫ്രിക്കയിൽ നിന്നാണ് ആഫ്രിക്കയിലെ രണ്ട് സ്ഥലങ്ങൾ ഒന്ന് എത്യോപ്യ മറ്റൊന്ന് കെനിയ ഈ രണ്ട് സൈറ്റുകളിൽ നിന്നും ശില ആയുധങ്ങളുടെ നിർമ്മിതിയും ഉപയോഗവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആദ്യത്തെ ശില ആയുധ നിർമ്മാതാക്കൾ ആസ്ത്രലോ പിത്തേക്കസുകളാണെന്ന് കരുതപ്പെടുന്നു പണി നിർമ്മിച്ചിരുന്നത് പുരുഷന്മാരാണോ സ്ത്രീകളാണോ അതോ ഇരുവരും ചേർന്നാണോ എന്ന് നമുക്കറിയില്ല സ്ത്രീകളും പുരുഷന്മാരും ശില ആയുധങ്ങൾ നിർമ്മിച്ചിരിക്കാനാണ് സാധ്യത സ്ത്രീകൾ അവർക്കു വേണ്ടിയും അതുപോലെ കുട്ടികളെ പരിപാലിക്കുന്നതിനു വേണ്ടിയും ഭക്ഷണം സമ്പാദിക്കാൻ ആയുധങ്ങൾ നിർമ്മിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ടാകാം എന്നാണ് പുരാവസ്തു ഗവേഷകർ പറയുന്നത് ഏകദേശം മുപ്പത്തയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ആയുധ നിർമ്മാണത്തിലും മൃഗങ്ങളെ കൊല്ലുന്ന രീതിയിലും വലിയ പുരോഗതിയുണ്ടായി മൃഗങ്ങൾക്ക് നേരെ എറിയാവുന്ന കുന്തങ്ങൾ ഏറുകുന്തങ്ങൾ അമ്പ് വില്ല് തുടങ്ങിയ പുതിയ ആയുധങ്ങൾ നിർമ്മിക്കപ്പെട്ടു ഇങ്ങനെ വേട്ടയാടി കിട്ടുന്ന മൃഗങ്ങളുടെ മാംസം എല്ല് നീക്കം ചെയ്ത് ഉണക്കി പുകയത്തിട്ട് സൂക്ഷിച്ചു വയ്ക്കുന്ന രീതിയും ആരംഭിച്ചു ഇങ്ങനെ ഭക്ഷണം പിൽക്കാലത്തെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ സംഭരിച്ചു വയ്ക്കാൻ ആദിമ മനുഷ്യൻ മനസ്സിലാക്കി ഇങ്ങനെ മനുഷ്യൻ പലതരത്തിലുള്ള പണിയായുധങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയപ്പോൾ അത് മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കി രോമത്തോലുള്ള മൃഗങ്ങളെ കെണിവച്ച് പിടിക്കാനും അവയുടെ രോമം ഉപയോഗിച്ച് വസ്ത്രങ്ങൾ നിർമ്മിക്കാനും തുടങ്ങിയത് ഈ കാലഘട്ടത്തിലാണ് ഇക്കാലത്തെ മറ്റൊരു പ്രധാന മാറ്റം തുന്നൽ സൂചികളുടെ കണ്ടുപിടുത്തമാണ് ഏകദേശം ഇരുപത്തി വർഷങ്ങൾക്ക് മുമ്പാണ് തുന്നിയ വസ്ത്രങ്ങൾ ആദ്യമായി ഉപയോഗിക്കപ്പെട്ടു തുടങ്ങിയതെന്ന് പുരാവസ്തു ഗവേഷകർ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ഒരു മാറ്റം പഞ്ച് ബ്ലേഡ് രീതി ഉപയോഗിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് പഞ്ച് ബ്ലെയ്ഡ് ടെക്നിക്ക് എന്താണത് ചെറിയ ഉളി പോലെയുള്ള ആയുധങ്ങൾ നിർമ്മിക്കപ്പെട്ടു അതുകൊണ്ട് എല്ലുകളിലും മാൻ കൊമ്പിലും ആനക്കൊമ്പിലും മരത്തിലൊക്കെ കൊത്തുപണികൾ ചെയ്യപ്പെട്ടു മനുഷ്യൻ ഈ ചെറിയ തരത്തിലുള്ള പഞ്ച് ബ്ലേഡ് അല്ലെങ്കിൽ ചെറിയ തരത്തിലുള്ള ഉളി ഉപയോഗിച്ച് മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന ഏറുകുന്തത്തിലൊക്കെ അതിമനോഹരമായ മൃഗങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ മാൻകൊമ്പില് ഒക്കെ മൃഗങ്ങളുടെ ചിത്രങ്ങൾ കൊത്തിവെക്കാൻ മനുഷ്യന് ഈ പഞ്ച് ബ്ലേഡ് ഉപയോഗിച്ചതുകൊണ്ട് സാധ്യമായി പണിയായുധങ്ങളുടെ നിർമ്മിതി മാനവചരിത്രത്തിൻ്റെ മുന്നേറ്റത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു മനുഷ്യർ അവരുടെ പരിമിതികൾ മറികടക്കാൻ ശ്രമിച്ചത് പണിയായുധങ്ങൾ നിർമ്മിച്ചുകൊണ്ടാണ് പ്രകൃതിയോട് പൊരുതാൻ അതവരെ സഹായിച്ചു ഭക്ഷണം സമ്പാദിക്കാനും സുരക്ഷിതത്വം കൈവരിക്കാനും അതവരെ സഹായിച്ചു മനുഷ്യൻ്റെ ബുദ്ധിയും നൈപുണ്യവും വികസിപ്പിക്കാനും അത് സഹായകരമായി പണിയായുധങ്ങളുടെ നിർമ്മിതിയിൽ സാങ്കേതിക വിദ്യയുടെ വളർച്ചയും നമുക്ക് കണ്ടെത്താൻ കഴിയും പ്രാകൃതവും പരുക്കനുമായ ശില ആയുധങ്ങളിൽ നിന്ന് മൂർച്ച കൂടിയതും മിനുസപ്പെടുത്തിയതുമായ ശില ആയുധങ്ങളിലേക്കുള്ള മാറ്റം സാങ്കേതികവിദ്യയിലെ പുരോഗതിയെയാണ് സൂചിപ്പിക്കുന്നത് പണിയായുധങ്ങൾ നിർമ്മിക്കുന്നതിന് ചുറ്റിക ബ്ലേഡ് എന്നിവ പോലെയുള്ള ഉപകരണങ്ങളും ആദിമ മനുഷ്യൻ വികസിപ്പിച്ചെടുത്തിരുന്നു മനുഷ്യനെ പണിയായുധങ്ങൾ നിർമ്മിക്കുന്ന ഒരു മൃഗമായാണ് ടൂൾ മേക്കിംഗ് ആനിമൽ ആയാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ വിശേഷിപ്പിക്കുന്നത് ഇനി നാം ചെയ്യുന്നത് ഒന്നാമത്തെ പ്രമേയത്തിലെ മനുഷ്യ പരിണാമവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്ന രണ്ട് ഭൂപടങ്ങളെ ഒന്ന് പരിചയപ്പെടുകയാണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ആ ഭൂപടങ്ങളൊന്ന് മനസ്സിലാക്കാം പ്രധാനമായും രണ്ട് ഭൂപടങ്ങളാണ് ഈ പ്രമേയവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ടത് ഒന്നാമത് ആഫ്രിക്കയുടെ ഭൂപടമാണ് നമുക്കറിയാം ആധുനിക മനുഷ്യ ഉൽപ്പത്തിയുടെ കേന്ദ്രമായ ആഫ്രിക്കയിൽ മനുഷ്യ പരിണാമവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം രണ്ടാമത്തെ ഭൂപടം യൂറോപ്പിൻ്റെ ഭൂപടമാണ് യൂറോപ്പിൽ ഈ മനുഷ്യ പരിണാമവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയ ഈ പ്രമേയത്തിൽ വരുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ആദ്യം ആഫ്രിക്കയുടെ ഭൂപടത്തിൽ നമ്മൾ പ്രധാനമായും മൂന്ന് സ്ഥലങ്ങളാണ് മനസ്സിലാക്കേണ്ടത് അവ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നമുക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം ഒന്ന് എത്യോപ്യയാണ് മനുഷ്യപരിണാമവുമായി അടുത്ത ബന്ധമുള്ള സ്ഥലമാണ് എത്യോപ്യ അതുപോലെ കെനിയ ടാൻസാനിയ ആദ്യം ആഫ്രിക്കയുടെ ഭൂപടത്തിൽ ഈ മൂന്ന് പ്രദേശങ്ങൾ എവിടെയാണ് എന്ന് മനസ്സിലാക്കുക ഈ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടാണ് മറ്റു ചെറിയ സ്ഥലങ്ങളൊക്കെ വരുന്നത് അപ്പോൾ എത്യോപ്യയിൽ തന്നെ കുറേ സ്ഥലങ്ങളുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എത്യോപ്യയിൽ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഡൊണാൾഡ് ജൊഹാൻസൺ എത്യോപ്യയിൽ നിന്നാണ് ഹോമിനിഡുൻ്റെ അസ്ഥി കൂടം കണ്ടെടുത്തത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം പുരാവസ്തു ഗവേഷകനായ ഡൊണാൾഡ് ജൊഹാൻസൻ ഹോമിനിഡിൻ്റെ അസ്ഥി കൂടം കണ്ടെത്തിയ സ്ഥലം നമുക്കറിയാം അത് എത്തിയോപ്യയാണ് അപ്പോൾ എത്യോപ്യയിൽ അടയാളപ്പെടുത്തുക മറ്റൊന്ന് എത്തിയോപ്യയുമായി ബന്ധപ്പെട്ടത് ഹോമോഹാബിലിസിൻ്റെ ഫോസിലുകൾ കണ്ടെത്തിയത് എത്യോപ്യയിലെ ഓമോയിൽ നിന്നാണ് അപ്പോൾ ഹോമോ ഹോമോഹാബിലിസിൻ്റെ ഫോസിലുകൾ കണ്ടെത്തിയ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്യോപ്യയിൽ തന്നെയാണ് അടയാളപ്പെടുത്തേണ്ടത് ഓമോയാണ് അത് എത്യോപ്യയിലാണ് അതുപോലെ തന്നെ എത്യോപ്യയിലെ ഹാദറിൽ നിന്നാണ് ഹോമിനിഡുകളുടെ കാലെല്ലിൻ്റെ ഫോസിൽ കണ്ടെത്തിയത് ഹാദർ എന്ന സ്ഥലം എത്യോപ്യയിലാണ് അതുപോലെ ആഫ്രിക്ക വൻകരയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഭൂപടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റ് ചില സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം ആസ്ട്രലോപിത്തേക്കസുകളുടെ ഫോസിലുകൾ ലീക്കെ ദമ്പതിമാർ ആഫ്രിക്കയിലെ ഓൾഡ് വായ് ജോർജിൽ നിന്നാണ് കണ്ടെത്തിയത് നമ്മൾ ഭൂപടത്തിൽ വ്യക്തമായി കാണിക്കുന്നുണ്ട് എവിടെയാണ് ഓൾഡ് വായ് ജോർജ് ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഓൾഡ് വായ് ജോർജ് അതുപോലെ ടാൻസാനിയയിലെ ലെറ്റോളിയിൽ നിന്ന് ഹോമിനഡുകളുടെ പാദമുദ്രകൾ കണ്ടെത്തിയതായിട്ട് പറയപ്പെടുന്നു അപ്പോൾ ഹോമിനഡുകളുടെ കാലടികൾ പാദമുദ്രകൾ കണ്ടെത്തിയ ആഫ്രിക്ക വൻകരയിലെ ഒരു സ്ഥലമാണ് ലെറ്റോളി അത് ടാൻസാനിയയിലാണ് അപ്പോൾ ടാൻസാനിയ എവിടെയാണ് എന്ന് നമ്മൾ ഭൂപടം നോക്കി മനസ്സിലാക്കണം അതുപോലെ തന്നെ ഹോമ ഇറക്റ്റസിൻ്റെ ഫോസിലുകൾ കണ്ടെത്തിയ ഒട്ടേറെ സ്ഥലങ്ങളുണ്ട് ആഫ്രിക്കയിൽ പ്രധാനമായും കെനിയ അതുപോലെ തന്നെ ടർക്കാന കെനിയിൽ തന്നെയാണ് ടർക്കാന ക്യൂബിഫോറ ഈ സ്ഥലങ്ങളൊക്കെ കെനിയയിലാണ് അപ്പോൾ നമ്മൾ ആഫ്രിക്ക വൻകരയിൽ മനുഷ്യപരിണാമവുമായി ബന്ധപ്പെട്ട എത്യോപ്യ കെനിയ ടാൻസാനിയ ഈ മൂന്ന് പ്രദേശങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയുണ്ടാകണം അതിനാണ് നമ്മൾ ഈ ഭൂപടം ഭൂപടത്തിൽ അത് കാണിക്കുന്നത് ഇനി നമ്മൾ യൂറോപ്പിൻ്റെ ഭൂപടം എടുത്തു കഴിഞ്ഞാൽ മനുഷ്യപരിണാമവുമായി ബന്ധപ്പെട്ട യൂറോപ്പിൽ ഒട്ടേറെ സ്ഥലങ്ങളുണ്ട് അതിൽ ആദ്യത്തെ സ്ഥലം നിയാൻഡർ താഴ്വരയാണ് നമ്മൾ പഠിച്ചു ജർമ്മനിയിലാണ് നിയാൻഡർ താഴ്വര ഭൂപടം നോക്കൂ ഭൂപടത്തിൽ വ്യക്തമായി കാണുന്നുണ്ട് ജർമ്മനിയിലെ നിയാൻഡർ താഴ്വര പ്രമേയത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ മനസ്സിലാക്കി കാൾ ഫുൾ റോട്ടും അതുപോലെ ഹെർമൻ ഷഹാസും അവർ നിയാൻഡർ താഴ്വരയിൽ നിന്നാണ് ആദിമ മനുഷ്യരുടെ തലയോട്ടിയും അസ്ഥികൂടവും കണ്ടെടുത്തത് അതുപോലെ തന്നെ ജർമ്മനിയിലെ ഹെയ്ഡൻബർഗ് നമുക്കറിയാം ഹോമോസാപ്പിയൻസിൻ്റെ ഫോസിലുകൾ യൂറോപ്പിൽ ആദ്യമായി കണ്ടെത്തിയ സ്ഥലമാണ് ഹെയ്ഡൻബർഗ് ഇവിടെ നിന്നും കണ്ടെത്തിയ ഹോമോസാപ്പിയൻസിൻ്റെ ഫോസിലുകൾ അറിയപ്പെടുന്നത് ഹോമോ ഹെയ്ഡൻബർഗൻസിസ് എന്നാണ് അതുപോലെ നിയാൻഡർ നിന്നും കണ്ടെടുത്ത ഫോസിലുകൾ ഹോമോ നിയാൻഡർ താളെൻസിസ് ഇത് രണ്ടും ജർമ്മനിയുള്ള പ്രദേശങ്ങളാണ് ഇനി ഇംഗ്ലണ്ടിലെ രണ്ട് സ്ഥലങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കണം ഈ ആദിമ മനുഷ്യൻ ആസൂത്രിതമായ നായാട്ട് നടത്തിയതിൻ്റെ തെളിവ് നമുക്ക് ലഭിച്ചത് ഇംഗ്ലണ്ടിലെ ഷോനിൻജൻ എന്ന സ്ഥലത്തു നിന്നും അതുപോലെ തന്നെ മറ്റൊരു സ്ഥലം ബോക്സ് ഗ്രോവ് ഈ രണ്ട് സ്ഥലത്തു നിന്നുമാണ് ആസൂത്രിതമായ നായാട്ടിൻ്റെ തെളിവ് ലഭിച്ചത് ഒന്ന് ഷോനിൻജൻ ഭൂപടത്തിൽ നോക്കിയാൽ മനസ്സിലാവും അതുപോലെ തന്നെ ബോക്സ് ഗ്രോവ് അതുപോലെ യൂറോപ്പിൽ ആദിമ മനുഷ്യൻ്റെ പരിണാമവുമായി ബന്ധപ്പെട്ട മറ്റു പ്രധാനപ്പെട്ട രണ്ട് സ്ഥലങ്ങളാണ് ഒന്ന് സ്പെയിനും മറ്റൊന്ന് ഫ്രാൻസും സ്പെയിനിൽ നമുക്കറിയാം ഈ ആദിമ മനുഷ്യൻ അവരുടെ കലാപരമായ കഴിവുകൾ തെളിയിക്കുന്നതിന് കലാപരമായ അവരുടെ ചിത്രങ്ങൾ ധാരാളം മൃഗങ്ങളുടെ ഒക്കെ ചിത്രങ്ങൾ വരച്ച പ്രധാനപ്പെട്ട ഒരു ഗുഹയുണ്ട് അതാണ് അൽറ്റാമിറ ഗുഹ നമ്മുടെ ഭൂപടത്തിൽ നോക്കൂ അൽറ്റാമിറ ഗുഹ സ്പെയിനിലാണ് അതുപോലെ ഫ്രാൻസിൽ ലാസെക്സ് ഷവേറ്റ് തുടങ്ങിയ ഇത്തരം ഗുഹകളിൽ നിന്നാണ് ധാരാളം മൃഗങ്ങളുടെ ചിത്രങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ലസാറേറ്റ് ഗുഹ ഫ്രാൻസിലെ അടുപ്പിൻ്റെ അവശിഷ്ടം ആദിമ മനുഷ്യൻ തീ ഉപയോഗിച്ചിരുന്നു അടുപ്പ് ഉപയോഗിച്ചിരുന്നു എന്നതിൻ്റെ ഒക്കെ തെളിവായിട്ടുള്ള ലസാറേറ്റ് ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഫ്രാൻസിലാണ് അതുപോലെ തന്നെ ടെറ അമേറ്റ ഗുഹ മരത്തിൻ്റെ മേൽപ്പുരയുള്ള പുല്ലുമേഞ്ഞ താൽക്കാലിക താവളങ്ങൾ മനുഷ്യൻ ഉപയോഗിച്ചിരുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവുകൾ നമുക്ക് ലഭിക്കുന്നത് ഫ്രാൻസിലെ ടെറ അമേറ്റ ഗുഹയിൽ നിന്നാണ് അപ്പോൾ ഈ പ്രദേശങ്ങളൊക്കെ യൂറോപ്പിലാണ് പ്രധാനമായും സ്പെയിന് ഫ്രാൻസ് ഇംഗ്ലണ്ട് ജർമ്മനി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഈ പ്രധാനപ്പെട്ട മനുഷ്യപരിണാമവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഈ രണ്ട് ഭൂപടവും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രമേയത്തിൽ നിന്നും വരുന്ന മുഴുവൻ ഭൂപട ചോദ്യങ്ങൾക്കും മാർക്ക് നമുക്ക് ലഭിക്കും അപ്പോ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് ഇന്ന് മനുഷ്യ പരിണാമവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു ബാക്കി മനുഷ്യ മനുഷ്യപരിണാമത്തിൻ്റെ മറ്റു വിശേഷങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യും തൽക്കാലം നിർത്തുന്നു താങ്ക് യു